ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. എം എൽ എസ് പി എക്സാമിൻ്റെയും അതുപോലെ ശ്രീത്ര എക്സാമിൻ്റെയും കോച്ചിങ് നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പിൽ നടക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്, മെറ്റീരിയൽസ്, അതുപോലെ വീഡിയോസ് എല്ലാം ഉണ്ട്. ഒരു 100-120 വീഡിയോസ് ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് 850 rupees കോഴ്സിലാണ് ജോയിൻ ചെയ്യേണ്ടത്. കൂപ്പൺ കോഡ് പ്രസ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. 831 rupees 3 മാസത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. താങ്ക് യു. ഇൻ ദ ഐ സി യു എ പേഷ്യൻറ്റ് സഡൻലി ബിക്കംസ് അൺറെസ്പോൺസീവ്, പൾസ്ലെസ് ആൻഡ് ഹൈപ്പോടെൻസീവ് വിത്ത് കാർഡിയക് മോണിറ്റർ ഇൻഡിക്കേറ്റിംഗ് വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. ദ ഫസ്റ്റ് തെറാപ്യൂട്ടിക് സ്റ്റെപ്പ് എമംഗ് ദ ഫോളോയിങ് ഷുഡ് ബി ഓപ്ഷൻസ്: അമിയോഡ്രോൺ 300 mg IV പുഷ്, ലിഡോക്കൈൻ 1.5 mg പെർ കിലോഗ്രാം ഐ വി പുഷ്, ഡീഫിബ്രിലേഷൻ അറ്റ് 200 joules ബൈഫേസിക്, ഡീഫിബ്രിലേഷൻ അറ്റ് 360 joule യൂണിഫേസിക്. അപ്പോൾ ഒരു ഐ സിയുയിൽ പേഷ്യൻ്റ് പെട്ടെന്ന് അൺറെസ്പോൺസീവ് ആയി, പൾസ്ലെസ് ആയി, ഹൈപ്പോടെൻസീവ് ആണ്. പേഷ്യൻ്റ് മോണിറ്ററിൽ വീട്ടിയാണ്, പൾസ്ലെസ് വീട്ടി. ഇങ്ങനെ ഇതേപോലൊരു രീതിയിലുള്ള ഒരു സാധാരണ നമ്മൾ ഒരു വേവ് കാണുന്നു. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയാണ്. പൾസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും, ഫാസ്റ്റ് പൾസ് റേറ്റ് ആയിരിക്കും. പി ക്യു ആർ എസ് ടി കോംപ്ലക്സ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആക്ഷൻ എന്താണ്? ഫസ്റ്റ് ആക്ഷൻ നമ്മൾ ഡീഫിബ്രിലേഷൻ ആണ്. 200 joules ബൈഫേസിക്ക്, ബൈഫേസിക്ക് നമ്മൾ 200 joules ആണ് മാക്സിമം കൊടുക്കാറുള്ളത്. അപ്പോൾ ഡീഫിബ്രിലേഷൻ ബൈഫേസിക് ജൂൾസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്വിക്ക്ലി ആക്ട് ചെയ്യണം, പെട്ടെന്ന് ആക്ട് ചെയ്യണം. അപ്പൊ ഞാനൊരു ബൈഫേസിക്കിൽ നമ്മൾ ചെയ്യുന്നത്, ബൈഫേസിക് എന്ന് പറയുമ്പോൾ 150 to 200 joules ആണ് നമ്മൾ മാക്സിമം കൊടുക്കാറുള്ളത് ബൈഫേസിക്. ബൈഫേസിക് മോണോഫേസിക് എന്താണ്? മോണോഫേസിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോക്ക് ഇൻ സിംഗിൾ ഡയറക്ഷൻ ഫ്രം വൺ ഇലക്ട്രോഡ് ടു അനദർ. ഇലക്ട്രിക്കൽ ഷോക്ക് മോണോഫേസിക്, ഇലക്ട്രിക്കൽ ഷോക്ക് ഇൻ സിംഗിൾ ഡയറക്ഷൻ, അങ്ങനെ പഠിക്കണം. ഡയറക്ഷൻ അതായത് വൺ ഇലക്ട്രോഡ് ടു അനദർ ഇലക്ട്രോഡ്. ബൈഫേസിക് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ഷോക്ക് ഇൻ ടു ഡയറക്ഷൻ, ടു ഡയറക്ഷൻ ബൈഫേസിക്. മോണോഫേസിക് എന്ന് പറയുമ്പോൾ 360 joules ആണ്. മോണോഫേസിക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 360 joules ആണ്. മോണോഫേസിക് എന്ന് പറയുമ്പോൾ 360 joules ആണ്. ഓക്കെ, ബൈഫേസിക്കിന്, ബൈഫേസിക്കാണ് നമ്മളിപ്പോ റെഗുലറായിട്ട് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം ലെസ് മയോകാർഡിയൽ ഡാമേജ് ആണ്. ബൈഫേസിക് ചെയ്യാനുള്ള കാരണം ലെസ് മയോകാർഡിയൽ ഡാമേജ് ആണ്. അപ്പോൾ ജൂൾസ് കൂടുതൽ കൊടുത്തു എന്ന് കരുതിയിട്ട് നമ്മൾ പേഷ്യൻറ്റിന് പെട്ടെന്ന് രക്ഷപ്പെട്ടോണമെന്നില്ല. അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ജൂൾ, ഒരു 200 joules മതി. ഓക്കെ, അപ്പം മെയിനായിട്ട് ലോ മയോകാർഡിയൽ ഡാമേജ്, ഡാമേജ് കുറവാണ്. അതുപോലെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് 200 joules കൊടുക്കുമ്പോഴാണ്. ഇനി അടുത്ത കുറച്ച് മെഡിസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അമിയോഡ്രോൺ എന്ന് പറയുന്ന ആൻറ്റി അരിത്മിക് മെഡിസിൻ ആണ്, ആൻറ്റി അരിത്മിക് മെഡിസിൻ ആണ് അമിയോഡ്രോൺ. അതുപോലെ ലിഡോക്കെയിൻ, ലിഡോക്കെയിൻ ആൻറ്റി അരിത്മിക് ആണ്. അഡിനോസിൻ ആൻറ്റി അരിത്മിക് ആണ്, അഡിനോസിൻ ആൻറ്റി അരിത്മിക് മെഡിസിൻ ആണ്. ലിഡോക്കെയിൻ, അഡിനോസിൻ ആൻറ്റി അരിത്മിക് മെഡിസിൻ ആണ്. ലിഡോക്കെയിൻ ഐ വി 100 mg ഓവർ 2 minutes, ഓവർ 2 minutes, 100 mg ഐ വി ഓവർ 2 minutes. ദെൻ കണ്ടിന്യൂ ഇൻഫ്യൂഷൻ 4 mg പെർ മിനിറ്റ്. അപ്പൊ ഇത് ഫാസ്റ്റ് ആയിട്ട് കൊടുക്കരുത്. ഇതിൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ചാൻസ് ഓഫ് സീഷർ. ഇഫ് ഇറ്റ് ടു ഫാസ്റ്റ്, കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കരുത്. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സീഷർ ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ ട്രെമർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അഡിനോസിൻ, അഡിനോസിൻ ഓൾസോ ആന്റി അരിത്മിക്.
അഡിനോസിൻ നമ്മൾ സാധാരണ പാരോക്സിസ്മൽ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ പി എസ് ബി ടി സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയിൽ നമ്മൾ ആന്റി ഡിസ്റ്റൽമിക് മെഡിക്കേഷൻ ആയിട്ട് കൊടുക്കാറുള്ളതാണ് അഡിനോസിൻ. അതുപോലെ ഡിഗോക്സിൻ ലിഡോക്കൈൻ തുടങ്ങിയുള്ള മെഡിക്കേഷനും കൊടുക്കാറുണ്ട്. അമിയോഡ്രോൺ 300 mg ഐ വി പുഷ് ആണ് കൊടുക്കേണ്ടത്. ലിഡോക്കൈൻ ഡോസ് 1.5 mg പെർ കിലോഗ്രാം ഐ വി പുഷ് ആണ്. ഇത് ജസ്റ്റ് ഞാനൊരു എ സി എല്ലിൽ സ്റ്റാർട്ട് കൊടുത്തതാണ്. പെട്ടെന്ന് ഒരു പേഷ്യന്റിന് നമ്മളൊരു അൺറെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സി പി ആർ പെട്ടെന്ന് കൊടുക്കാൻ തുടങ്ങാം. കാരണം പേഷ്യന്റ് നമുക്ക് പെട്ടെന്ന് ഡീഫിബിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് പൾസ് ചെക്ക് ചെയ്തിട്ട് കരോട്ടിഡ് പൾസ് ഇല്ലെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് സി പി ആർ. കണക്ട് ചെയ്ത് ഓക്സിജൻ കൊടുക്കുക. കണക്ട് ചെയ്തതിനു ശേഷം ഷോക്കബിൾ റിതം ആണോ നോക്കുക. ഷോക്കബിൾ റിതം ഏതൊക്കെയാണ്? വി ടി ആൻഡ് വി എഫ്, വെന്റിക്കുലർ ടാക്കിക്കാർഡിയ ആൻഡ് വി എഫ്, അത് ഷോക്കബിൾ റിതം ആണ്. അപ്പൊ സി പി ആർ 2 minutes ഓർ 5 cycles കൊടുക്കുക. 2 minutes ഓർ 5 cycles ഒബ്റ്റെയിൻ ഐ വി ആക്സസ്. റിതം ഷോക്കബിൾ ആണെങ്കിൽ വീണ്ടും ഷോക്ക് കൊടുക്കുക. സി പി ആർ 2 minutes കണ്ടിന്യൂ ചെയ്യുക. ഷോക്കബിൾ ആണെങ്കിൽ ഷോക്ക് കൊടുക്കുക, അങ്ങനെ പോവുക. നോൺ ഷോക്കബിൾ റിതം ആണ് പൾസിലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓർ അസിസ്റ്റോൾ. പൾസിലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓർ അസിസ്റ്റോൾ ആണ് നോൺ ഷോക്കബിൾ റിതം. അപ്പൊ ഏതൊക്കെയാണ്? ഷോക്കബിൾ റിതം, വി എഫ്, വെന്റിക്കുലർ ഫിബ്രിലേഷൻ ആൻഡ് വെന്റിക്കുലർ ടാക്കിക്കാർഡിയ. നോൺ സ്റ്റോക്കബിൾ റിതം, പൾസിലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആൻഡ് അസിസ്റ്റോൾ. അസിസ്റ്റോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈൻ ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പേഷ്യന്റിന് എന്തെങ്കിലും ഇലക്ട്രോഡ് അറ്റാച്ച്മെന്റ് പോയിട്ടുണ്ടോന്ന് വിചാരിക്കും, പക്ഷെ അതാകണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിന് ഷോക്ക് കൊടുക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സി പി ആർ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എപ്പിനെഫ്രിൻ 1 mg ഡോസ് ഉണ്ട്. അമിയോഡ്രോൺ ഫസ്റ്റ് ഡോസ് 300 mg, അമിയോഡ്രോൺ ഫസ്റ്റ് ഡോസ് 300 mg, സെക്കൻഡ് ഡോസ് 150 mg. ലിഡോക്കെയിൻ ഫസ്റ്റ് ഡോസ് 1 to 1.5 mg പെർ കിലോഗ്രാം, സെക്കൻഡ് ഡോസ് 0.5 to 0.75 mg പെർ കിലോഗ്രാം. അപ്പൊ ലിഡോക്കെയിന്റെയും അമിയോഡ്രോന്റെയും ഡോസ് ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ഇൻഹെറിറ്റഡ് ബ്ലീഡിംഗ് ഡിസോർഡർ. ഓപ്ഷൻസ് വോൺ വില്ലർബ്രാൻ ഡിസീസ്, ഹിമോഫീലിയ എ, ഹിമോഫീലിയ ബി, ഹിമോഫീലിയ സി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കോമൺ ഇൻഹെറിറ്റഡ് ഡിസോർഡർ, അപ്പൊ ഹിമോഫീലിയ എയും ബിയും സിയും ഒക്കെ ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് തന്നെയാണ്. വോൺ വില്ലർബാൻ ഡിസീസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ഡിസോർഡർ. വോൺ വില്ലർബ്രാൻ ഡിസീസ് is a blood disorder in which the blood does not clot properly. Blood contains many proteins that help the blood clot when needed. One of these protein is called von Willebrand factor. appo inathoru factor undu, von Willebrand factor ennulla oru protein inde factor undu, adinte koravu moolam blood proper aayittu clot cheyyunnilla. Hemophilia A yum B yum C yum undu. Hemophilia A ennullathu lack of blood clotting factor H, lack of factor 8 deficiency, factor 8 deficiency ആണ്, factor 8 deficiency ആണ് hemophilia A, factor 8 deficiency ആണ് hemophilia A. അതിനെ classic hemophilia എന്നും പറയുന്നുണ്ട്, classic hemophilia എന്നും പറയുന്നുണ്ട്. factor 8 deficiency ആണ് classic hemophilia എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഹിമോഫീലിയ ബി എന്ന് പറയുന്നത് ഫാക്ടർ 9 ഡെഫിഷ്യൻസിയാണ് ഹിമോഫീലിയ ബി ഫാക്ടർ 9 ഡെഫിഷ്യൻസിയാണ്. ക്രിസ്മസ് ഡിസീസ് എന്ന് പറയുന്നുണ്ട്. ക്രിസ്മസ് ഡിസീസ് എന്നുള്ളത് ഹിമോഫീലിയ ബി ആണ്. ഹിമോഫീലിയ എ എന്നുള്ളത് ക്ലാസിക് ഹിമോഫീലിയ ആണ്. ഹിമോഫീലിയ നമുക്ക് റോയൽ ഡിസീസ് എന്ന് പറയുന്നുണ്ട്. റോയൽ ഡിസീസ് സ്പെഷ്യലി ഹിമോഫീലിയ ബി ആണ് റോയൽ ഡിസീസ്. റോയൽ ഡിസീസ് എന്ന് പറയുന്നത് ഹീമോഫീലിയ ബി ആണ്. ഓക്കെ, അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് റീപ്ലേസ് ദ മിസ്സിംഗ് ഫാക്ടർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. അപ്പൊ പേഷ്യന്റിന് നോസ് ബ്ലീഡ് ഉണ്ടാകാം, ജോയിന്റ് പെയിൻ ഉണ്ടാകാം, സ്റ്റിഫ്നെസ്, ജോയിന്റ് സ്റ്റിഫ്നെസ് ഉണ്ടാകാം,
ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുറിയിലൂടെ ബ്ലഡ് വാർന്നു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ റോയൽ ഡിസീസ് എന്ന് പറയാൻ കാരണം 19th, 18th centuries റഷ്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള കൺട്രീസിലുള്ള രാജാക്കന്മാർക്ക് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള രോഗമായിരുന്നു ഇത്. അതുകൊണ്ടാണ് റോയൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഫീലിയ എ എന്നുള്ളത് ഫാക്ടർ 8 ഡെഫിഷ്യൻസി ആണ്. ക്ലാസിക് ഹീമോഫീലിയ എന്ന് അറിയപ്പെടുന്നത് ഹീമോഫീലിയ എ ആണ്. ഹീമോഫീലിയ ബി എന്ന് പറയുന്നത് ഫാക്ടർ 9 ഡെഫിഷ്യൻസി ആണ്. ക്രിസ്മസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ഹീമോഫീലിയ ബി ആണ്. റോയൽ ഡിസീസ് എന്ന് ഹീമോഫീലിയ പൊതുവായിട്ട് അറിയപ്പെടുന്നു. ഹീമോഫീലിയ ബി നമുക്ക് റോയൽ ഡിസീസ് എന്ന് പറയാം. ട്രീറ്റ്മെന്റ് ആയിട്ട് റീപ്ലേസ് ദ മിസ്സിംഗ് ക്ലോട്ടിംഗ് ഫാക്ടർ. അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. ഓക്കെ, ഹീമോഫീലിയ എ ആൻഡ് ബി ഇസ് ആൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ജനറ്റിക് ഡിസോർഡർ. ഹീമോഫീലിയ എയും ബിയും എന്താണ്, എ ആൻഡ് ബി എന്താണ് എക്സ് ലിങ്ക്ഡ് റിസസീവ് ജനറ്റിക് ഡിസോർഡർ. എക്സ് ലിങ്ക്ഡ് റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ് ഹീമോഫീലിയ എ ആൻഡ് ബി. ഹീമോഫീലിയ സി എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. എക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഓട്ടോസോമൽ റിസസീവ് ആണ്. അപ്പൊ എ ആൻഡ് ബി എന്നുള്ളത് എക്സ് ലിങ്ക്ഡ് റിസസീവ് ജനറ്റിക് ഡിസോർഡർ ആണ്. സി എന്ന് പറയുന്ന എക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ റിസസീവ് ആണ്. അപ്പോൾ ഓട്ടോസോമൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് എയും ബിയും ആണ് ഓരോ ജനറേഷനിലും സാധാരണ കാണപ്പെടുന്നത്. റിസസീവ് എന്ന് പറയുമ്പോൾ, ഓട്ടോസോമൽ റിസസീവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ജനറേഷനിലൂടെ ഉണ്ടാകണമെന്നില്ല, ഉണ്ടാകാം, പക്ഷെ എയും ബിയും വരുന്നത് പോലെ സി ഉണ്ടാകണമെന്നില്ല. അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്.